വെള്ളത്തിലേ നീങ്ങിക്കൊണ്ടിരിക്കുക. റോഡ് നല്ല ക്ലിയർ ആയിട്ട് ഒട്ടും കാണാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം? കിടുവല്ലേ? നേരെ നമ്മളിവിടെ താമസത്തിൽ കുറച്ച് മേലെ എത്തി. മേലെ എത്തിക്കഴിഞ്ഞപ്പം കിടിലൻ കാഴ്ചകളാണ്. നമസ്കാരം, ഗ്രീൻ ഹട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന മൂന്നാറിലേക്കാണ്. നമ്മുടെ നേര്യമംഗലത്തെ പാലം കഴിഞ്ഞ് ജസ്റ്റ് നിൽക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു മുതലാളി ഉണ്ട്. നമ്മുടെ മുതലാളിയുടെ പേര് സെബാസ്റ്റ്യൻ മുതലാളി. ഇതേ പട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക സെബാസ്റ്റ്യൻ മുതലാളി. ഏയ് മുതലാളി, പട്ടിയുടെ കൂടെ കളിക്കുന്ന, അതെ പട്ടിയായിട്ട് കൂട്ടായി, വന്നപ്പോഴേ കൂട്ടായി. അപ്പോൾ നമ്മുടെ മുതലാളിയുടെ ഡ്രസ്സൊക്കെ എല്ലാം കൊളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മളെ പരിപാടികൾ തുടങ്ങുന്നുണ്ട്, കാരണം നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മളെ യാത്രകൾ. അപ്പോൾ എനിക്ക് കുറച്ച് സൈറ്റൊക്കെ നോക്കാനുണ്ട്. മൂന്നാറിലെ റിസോർട്ടിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ പോണ വഴിക്ക് കാണാം, നമ്മുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം പോണ വഴിക്ക് കാണാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ്, 3:45. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂടി തുടങ്ങി അന്തരീക്ഷങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ റൂമും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പോകുമ്പോൾ കിട്ടുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെ നടക്കും. അപ്പോൾ നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇരുട്ടുമായിരിക്കും. നമുക്ക് വന്നടുത്ത് വെച്ച് കാണാം. അപ്പൊ നമ്മള് പോവാണ്, നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ അല്ലേ? ഇനി പൊളിയാ, നമ്മുടെ മോലാറിന്റെ ചെലവാണ്ടല്ലോ, പൊളിയാണ്. ഓട്ട് നിറച്ച് മങ്കികളെ ഇപ്പണ്ടാ. അമ്മത്തെ ഈറ്റയ്ക്ക് വേണ്ടി നിക്കാന്ന് തോന്നണ്ടാ. അയ്യോ, ഭക്ഷണം നോക്കി നിക്കണ്ടാ. അടിപൊളി ഇമാര്, എന്തെങ്കിലും ഭക്ഷണം കിട്ടാൻ വേണ്ടി പാവം വിശന്നിട്ടാന്ന് തോന്നുന്നു. എല്ലാരും ബ്ലോക്ക് ചെയ്യണോ? നമ്മുടെ ഈ ചുവപ്പ് ഇയോൺകാരനെ, പുള്ളിക്കാരനായിരിക്കും അത് ഭക്ഷണം കൊടുക്കുന്നത്. അതായിരിക്കും ചിലപ്പോ ഇവന്മാര് പോവാത്ത. ഇത് ഭക്ഷണം നമ്മൾക്ക് മൃഗങ്ങൾക്കൊന്നും ഭക്ഷണം കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കാൻ പാടില്ല. ഭക്ഷണങ്ങൾ വെച്ച് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാര് പിന്നെ നമ്മുടെ വണ്ടിയിൽ ഫുഡ് ഉണ്ടെന്ന് അറിയാലോ. ഇനി പിന്നെ അവനെ ആക്രമിക്കാനും അവൻ പൊളിച്ചകത്ത് കയറ്റാനും, പിന്നെ അങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളിലും. തമിഴ്നാട് അടക്കം എല്ലാ സ്ഥലങ്ങളിലും ഈ സമൃഗങ്ങൾ അറ്റാക്ക് ചെയ്യണം. ഇതിനകത്ത് ഭക്ഷണം ഉണ്ടല്ലോ, അപ്പൊ കുരങ്ങന്മാരാണെങ്കിലും ഇതിനകത്ത് ചാടി കയറിയിട്ട് ഭക്ഷണം എടുക്കാനും പിടിക്കാനൊക്കെ തോന്നും. അപ്പൊ അവരെ നമ്മൾ അതൊന്നും ശീലിപ്പിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ശീലിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അപ്പൊ മൃഗങ്ങളെ കാണും വഴിയില്ല, അത് അങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവുക. അതിൽ കൂടുതലൊന്നും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിയാണത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവൻ അവിടെ വന്ന് കഴിച്ചോളും. അത് അവനത് ശീലമായി കഴിഞ്ഞാൽ അവിടെ കൊണ്ടൊന്ന് വെക്കും, അത് അവനറിയാൻ പറ്റും. അതല്ലാതെ വണ്ടിയുടെ അകത്തിരുന്നുകൊണ്ട് വണ്ടിയുടെ അകത്തുനിന്നെടുത്ത് ഭക്ഷണം നമ്മൾ ഒരിക്കലും പുറത്തു കൊടുക്കരുത്. അത് പിന്നീട് നമുക്കത് അപകടമായി മാറും അത്. അപ്പൊ നമ്മുടെ ചീരപ്പാറ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു രസം എന്താ അറിയോ, സന്ധ്യക്ക് 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ച മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും കാണാൻ പറ്റില്ല. ഒരു ലൈറ്റ് ഇടുക, 2 ലൈറ്റ് വല്ലതും ആ വെള്ളച്ചാട്ടത്തിന്റെ ലൈറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി കാപ്പി കുടിച്ച് നല്ല സന്തോഷമായിട്ട് പോകും. പക്ഷെ ഇവിടെ കൂടുതൽ കിട്ടായിരിക്കും, ഒച്ച കണ്ട, അടിപൊളി ഒച്ചയാണ് അവിടുത്തെ. അപ്പൊ ഞങ്ങള് മൂന്നാറിലെത്തി. ഇപ്പൊ നമ്മള് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയാണ്. നമ്മുടെ മോലാളി ഡീസൽ ഒക്കെ അടിച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് കേറിയേക്കണ. അപ്പൊ നമ്മള് മൂന്നാറൊക്കെ കഴിഞ്ഞ് നമ്മള് മറയൂരിലേക്ക് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മറയൂര് 39 കിലോമീറ്റർ കാണുന്നുണ്ട്. നമ്മള് നേരെ പോവാണ്, നേരെ മറയൂർ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഞ്ഞും നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ട്. നമ്മള് ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട് മറയൂരിലേക്ക്. ഞങ്ങൾ ഏതായാലും ഒറ്റടിക്ക് അടിച്ചു വിട്ടു പോകുന്നില്ല, മെല്ലെ പോകുന്നുള്ളു. സംഭവം കിടിലനാണ് യാത്ര. കാരണം ഇപ്പൊ പഴയ പോലെ തിരക്കെന്നുള്ള ഒരു റോഡില് ആളുകളൊക്കെ കുറവാണ്. നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യാം. നല്ല മഞ്ഞും നല്ല നേരിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ റോഡ്. നല്ല അടിപൊളി റോഡാണ് ഇപ്പൊ നമ്മുടെ മറയൂരിലേക്കുള്ള റോഡ്, കിടിലൻ റോഡാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാനും നല്ല മൂടാണ്. പിന്നെ വല്ല എന്തെങ്കിലും ആന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങള് ആ നമ്മുടെ രാജമലയിലേക്ക് കയറാൻ അവിടെ വെച്ച് തന്നെ ഞങ്ങളെ പോലീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് തടഞ്ഞായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് നോക്കി പോണെന്ന് പറഞ്ഞു. ഓക്കെ, മഞ്ഞാട്ട, കിടിലൻ മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റില്ല. സൂപ്പർ മഞ്ഞാണ് റോഡ്, ഒരു ലേശം കാണാൻ പറ്റില്ലേ. അതുകൊണ്ട് മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുക റോഡ്, നല്ല ക്ലിയർ ആയിട്ട് ഒട്ടും കാണാൻ പറ്റുന്നില്ല. അയ്യോ, ചിന്നാറ് 18 പൊള്ളാച്ചി 25 പഴനി മറയൂർ 2 കിലോമീറ്റർ. അങ്ങനെ നമ്മള് മറയൂരെത്തി. മറയൂര് ടൗണില് നമ്മുടെ സെബാസ്റ്റ്യൻ ഭായിക്ക് ഒരു മരുന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ടൗണിൽ എടുത്തിരിക്കണേ
പുള്ളിക്കാരൻ അവിടെ നേരെ ഓപ്പോസിറ്റ് മെഡിക്കൽ ഷോപ്പിൽ കയറി. നമുക്ക് താമസിക്കാനുള്ള സ്ഥലം ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്, കരിമുട്ടി എന്ന സ്ഥലത്താണുള്ളത്. ഞാൻ ഒത്തിരി പ്രാവശ്യം താമസിച്ചിട്ടുള്ള സ്ഥലമാണ് അവിടെ. കാരണം നമ്മുടെ അവിടെ നിന്നാണ് നമ്മുടെ ഈ വൈകുന്നേരം 6 മണിക്ക് ചിന്നാർ കാട്ടിലോട്ടുള്ള ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന അവിടെ. ചിന്നാർ ചെക്ക് പോസ്റ്റ് അല്ല, അതിന് കുറെ ഇപ്പുറത്തായിട്ട് ഒരു വേറൊരു രാത്രിയിൽ മാത്രം തുറക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിന് തൊട്ട് അതിന് ചേർന്ന് തന്നെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് പോരാ. ഏകദേശം അല്ലെങ്കിൽ കുറച്ച് വളവും തിരിവും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാട്ടിലെ സമയം പോരാ, കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പൊ അതെ നമ്മുടെ സെബാസ്റ്റ്യൻ ബോയ് എത്തി, മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് കേറി നമുക്ക് പോവാം. മരുന്നൊക്കെ ഇടിയാ സോപ്പ് വാങ്ങിച്ചാ ഞോ സോപ്പ് വാങ്ങിക്കാൻ പറഞ്ഞു. രാവിലെ കുളിക്കാനുള്ള സോപ്പിന്റെ കാര്യം പറഞ്ഞു, അത് വാങ്ങിക്കാൻ വന്നു. അപ്പൊ പുളി വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് പോവാം. അവിടെ നമ്മുടെ ചേച്ചിയുടെ നേരെ മുമ്പിൽ കുഞ്ഞു കടയൊക്കെ ഉണ്ട്. ചേച്ചിയുടെ അടുത്ത് ഭക്ഷണമൊക്കെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ ഹോട്ടലൊന്നുമല്ല, ഒരു വലിയ ഹോട്ടലോ വലിയ റിസോർട്ടോ അങ്ങനൊന്നുമല്ല, ഒരു കുഞ്ഞു ഹോം സ്റ്റേ ആണ്. ഈ ഹോം സ്റ്റേയില് സംഭവം ചെന്നെങ്കിൽ രാവിലെ ഇറങ്ങി നമ്മുടെ വനത്തിന്റെ കൂടെയൊക്കെ സൈഡ് റോഡിലോട്ടൊക്കെ നടക്കാനുള്ള ഒരു സൗകര്യം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സാധാ ഒരു സംഭവമാണ്. ആ സംഭവം കാഴ്ചകളൊക്കെ നമുക്ക് മിക്കവാറും രാവിലെ കാണാൻ പറ്റുള്ളതായിരിക്കും ഒരു പക്ഷേ. പക്ഷെ ചെന്നോടനെ എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് നാളെ കാണാം. ഏതായാലും നമുക്ക് ചെന്ന് നോക്കാം, ഇപ്പോഴത്തെ അവസ്ഥ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ. അപ്പൊ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ലൈറ്റ് അടിക്കണില്ല, നേരെ ഓപ്പോസിറ്റ് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ഉറപ്പായിട്ടും കാണാൻ പോയിട്ട്. പിന്നെ ഇവിടെ നല്ല ഇന്ന് നല്ല കാലം, സാധാരണ ഇവിടെ പകലൊക്കെ കുറച്ച് ചൂടൊക്കെ ആയിരിക്കും, പക്ഷേ രാത്രിയിൽ നല്ല അടിപൊളി കാലാവസ്ഥ, ഒന്നും പറയാനില്ല, സൂപ്പർ കാലാവസ്ഥ ഇവിടുത്തെ. അപ്പൊ ചേച്ചി നമുക്ക് നല്ല ഫുഡൊക്കെ റെഡിയൊക്കെ ഉണ്ട്, ചപ്പാത്തിയും കറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ചേച്ചി ഇപ്പൊ തന്നെ റെഡിയാക്കി നമുക്ക് തരും. ചേച്ചി പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ചപ്പാത്തിയും നല്ല അടിപൊളി കറി മുട്ടക്കറിയാണെന്ന് തോന്നുന്നു, കാരണം ചിക്കൻ വേറെ സാധനങ്ങളൊന്നും നമുക്കില്ല. ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് റെഡിയാക്കി തരാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് കറിയൊക്കെ റെഡിയാണ് വരെ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമസ്കാരം. ഇന്നലെ നമ്മൾ രാത്രിയിൽ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി, നമ്മളുടെ താമസമൊക്കെ കഴിഞ്ഞ്, എല്ലാം അടിപൊളിയായിരുന്നു, ഉറക്കമെല്ലാം അടി സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ താമസിക്കുന്നതിന് നേരെ മുമ്പിൽ നമ്മളുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതായത് നമ്മുടെ മുതലാളി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ദേ ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതേതാ ഇണ്ടാ, ഇവിടെ നിന്ന് കൂടെ നമ്മുടെ വനം തുടങ്ങുകയാണ്, നമ്മുടെ ചിന്നാർക്കാട് തുടങ്ങുകയാണ്. അപ്പോൾ ചിന്നാർക്കാട് തുടങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ സ്റ്റേ താമസിച്ചിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മാത്രമേ ഉള്ളൂ. നേരെ താഴ്ത്തു നിന്നിട്ട് ചേച്ചിയുടെ അടുത്ത് ഒരു ചായ കുടിക്കണം, നേരെ താഴെ പോവാം വാ. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് താഴ്ത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അതെ ചേച്ചി ചായ ഇട്ട് തുടങ്ങി അവിടെ, സെബാസ്റ്റ്യൻ ബോയ് കറങ്ങിടക്കാണ്. നേരെ അപ്പുറത്ത് നമ്മൾ താമസിച്ചത് കണ്ട, ഇതിൻ്റെ ഒരു ഒറ്റ ഇപ്പം നമ്മൾ താമസിച്ച സ്ഥലം കുഴപ്പമില്ല, ജസ്റ്റ് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ, അത്ര അടിപൊളിയാണെന്നും പറയാൻ പറ്റില്ല. റൂംസൊന്നും അത്ര പോരാ, കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ നമ്മുടെ ഈ വനത്തിനോട് നേരം നമുക്ക് നടന്ന് ഈ വനത്തിലോട്ടൊക്കെ നടക്കാം. നമ്മുടെ ഈ കാടിൻ്റെ ചിന്നാർക്കാടിൻ്റെ ഭാഗത്തോട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് നടക്കാം, അത്രേ ഉള്ളൂ നമ്മളുടെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സംഭവം സൂപ്പറാണ്. ഇതിലൊക്കെ ഏറ്റവും അടിപൊളി എന്നറിയോ, ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന സംഭവമാണ്, പക്ഷേ ഇന്ന് ഞാൻ വരുമ്പോൾ അടിപൊളി വെള്ളമാണ്, സൂപ്പറാണ്. എന്താണെന്നറിയോ, ദൈവ തന്നെ കണ്ടി കാഴ്ച ഉണ്ടോ, സംഭവം കിടിലനാണ് വെള്ളച്ചാട്ടം. ഇതാണ് ഈ വെള്ളച്ചാട്ടം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. കാരണം നമ്മളിത് ഇവിടെ താമസിക്കുന്നു, റൂമിൻ്റെ അകത്ത് നോക്കിയാൽ വെള്ളച്ചാട്ടം, റൂമിൻ്റെ അകത്ത് നോക്കിയാൽ വെള്ളച്ചാട്ടം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് താഴ്ത്തു പോയിട്ട് കുളിയും പരിപാടികളൊക്കെ ഒന്ന് ചിലപ്പോൾ പാസ്സാക്കേണ്ടി വരും. നമ്മുടെ സെബാസ്റ്റ്യൻ ബോയ് വെള്ളത്തിൽ ഇറങ്ങുമെന്ന് അറിയില്ല, ഇറങ്ങിയാൽ ഇറങ്ങണം. പിന്നെ ഇതേ നമ്മളെ നേരെ മേലിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കാട്ടുപോത്ത് ഇവിടെ സ്ഥിരം വന്ന് കിടക്കുന്ന സ്ഥലമാണ്, നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞതാ. അപ്പോൾ നേരെ മുകളിൽ കാട്ടുപോത്ത് കിടക്കണം. അപ്പോൾ പറഞ്ഞു ജസ്റ്റ് മുകളിലേക്ക് കയറിയാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു, പക്ഷേ അടുത്തേക്ക് പോകരുതെന്ന് മുള്ളി പറഞ്ഞു. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെബാസ്റ്റ്യൻ ബോയ് വന്നേള് മച്ചാവാ, നടന്നു വാ, കയറി വാ, കയറി വാ, കയറി വാ. ഒരു കാടിന് വേണ്ട എല്ലാ ഭംഗികളും നമ്മുടെ ഈ കാടിൽ ഉണ്ടിട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ പുഴ ഒഴുകുന്നതും അതിൻ്റെ ഒച്ചയും ആ കാടിൻ്റെ അകത്തുള്ള മഞ്ഞും ഒക്കെ ഒരു പ്രത്യേക ഭംഗിനെ കാണാനുണ്ട്. കാരണം ശരിക്കും നമ്മളൊരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഒരു കാഴ്ചയും കാര്യങ്ങളാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കുഞ്ഞൊരമ്പലം ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് ഇത് ക്രോസ് ചെയ്ത് പുഴ ക്രോസ് ചെയ്ത് പോയിട്ടുള്ളത് ഞാൻ അപ്പുറത്തേക്ക്. പക്ഷേ
ഇപ്പൊ ഞാൻ പോകുന്നില്ല. കാരണം എന്താ അറിയോ, ഒരു ആ വെള്ളം ഒഴുകി വന്ന എടുത്തൊരു പാടുണ്ട്. ഇത് കണ്ടാ ഇതാണ് ആ വിഗ്രഹം. കണ്ടാ ചെറിയൊരു വിഗ്രഹം, ചെറിയൊരു പൂജാ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പുഴ നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല. കാരണം എന്താ അറിയോ, ഇവിടെ വെച്ച് നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു വഴുക്കൽ കാണുന്നുണ്ട് ഈ വെള്ളം ഒഴുകി വന്ന ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തേക്ക് പോകുന്നില്ല. അത് ഇനിയൊരു അവസരത്തിലാവാന്ന് വെച്ചു. കുറച്ച് മേലേക്ക് കയറിട്ടെങ്കിൽ ഒരു ചെക്ക് ഡാം ഉണ്ട്, നേരെ മുകളിൽ ഒരു ചെക്ക് ഡാം ഉണ്ട്. ആ ചെക്ക് ഡാം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. കാരണം നമുക്ക് പെർമിഷൻ അവിടം വരെ ഉള്ളൂ വന വകുപ്പിന്റെ. അപ്പൊ നമുക്ക് ജസ്റ്റ് അവിടം വരെ ഒന്ന് കയറിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ നടന്ന് കുറച്ച് മേലെത്തി. മേലെ എത്തി കഴിഞ്ഞപ്പം കിടിലൻ കാഴ്ചകളാണ്. ഇത്ര സൂപ്പർ സംഭവങ്ങൾ, അടിപൊളിയായിട്ട് നമുക്ക് കാടിൻ്റെ നല്ല ഭംഗിയും അതുപോലെ തന്നെ അത് നല്ല ഒച്ചയും സംഭവം പറഞ്ഞ സൂപ്പറാണ് ഇവിടെ. കണ്ട, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ഒരു സംഭവം കണ്ട്. അതായത് ആനപ്പിണ്ടം, ആനനെ കാണാൻ പറ്റില്ല. ആന കാണണ്ടോ? കാരണം ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കാട്ടിലൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് കാണണ്ടാക്കണ്ട, നേരെ ഇവിടെ ആനപ്പിണ്ടം. ഇത് അധികം പഴകിയിട്ടൊന്നുമില്ല, ഇന്നലെയോ മിനിഞ്ഞാന്നോ വലുതായിരിക്കും. കാരണം വെള്ളം അതിൻ്റെ മേലെ കൂടെ ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫ്രഷ്നെസ് പോയേക്കണത്. പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് ഇതേ ആന ഇറങ്ങി വന്നു ഇതിൽ കൂടിയാണ്. ഈ വഴി കൂടെ ഒക്കെ ആന ഇറങ്ങി വരും. കണ്ട ആന കാട്ടുപോത്ത്. അപ്പോൾ താഴത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലിൽ നിന്ന് മേലെ പോകരുത്, കാരണം കാട്ടുപോത്തിൻ്റെ മേലെ നിറയെ കാട്ടുപോത്താണ്, അതുകൊണ്ട് തന്നെ മേലേക്ക് കയറരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ യാത്ര ഇവിടെ വരെയുള്ളു, ഈ മുകളിലോട്ട് നമ്മൾ കയറുന്നില്ല. കാരണം വെറുതെ നമ്മൾ അപകടമൊന്നും വരുത്തി വെക്കണ്ടല്ലോ. പിന്നെ വീട്ടിൽ നമുക്ക് എത്തണ്ടല്ലേ, വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നേക്കണം. അതുകൊണ്ട് നമ്മൾ മേളിലേക്ക് പോകുന്നില്ല. നമ്മൾ മുകളിലോട്ട് കുറേ ലേശം കയറിയപ്പോഴേ ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പൈപ്പ് വാഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ താഴ്ചകള് പിന്നെ റിസോർട്ടിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ വനവകുപ്പിൻ്റെ ഓഫീസിലേക്കൊക്കെ ഉള്ള ഈ പൈപ്പ് ലൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇതിലെ കൂടെ ആണ് അവർ ഉപയോഗിക്കുന്നത് വെള്ളം. അവിടെ തന്നെ ഇലക്ട്രിക്കൽ ഫെൻസിങ് കാണുന്നുണ്ട്. പക്ഷെ ആ ഫെൻസിങ് എല്ലാം പൊട്ടിക്കിടക്കുകയാണ്. ഇത് കണ്ടാ ഇലക്ട്രിക്കൽ ഫെൻസിങ് കണ്ടാ ഒക്കെ പൊട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിറയെ ആനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാട്ടുപോത്ത് ഒത്തിരി ഉണ്ട് ഇവിടെ, ഒത്തിരി ഉണ്ടാകും. നമ്മുടെ താഴത്തെ ചേട്ടൻ പറഞ്ഞ കാട്ടുപോത്ത് ഒത്തിരി ഉണ്ട് ഇവിടെ. നമ്മൾ താമസിക്കേണ്ട നേരെ താഴെ വെള്ളം, അവിടെ പോയിട്ട് കുളിക്കുക, തിരിച്ചു വരിക. കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുക്കുന്നുണ്ട്, 25 രൂപയാണ് അവിടെ കുളിക്കാനായിട്ട്. കാരണം രാവിലെ 8:30 ശേഷം ഉള്ളൂ ആ പൈസയുടെ ഇടപാട്. അതിന് മുമ്പും പിമ്പും പ്രശ്നമല്ല, കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഫ്രഷായി. നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ തന്നെയാണ് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ ഭായിക്ക് കുളി സീൻ എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നാണം. അത് കാരണം നമ്മൾ കുളി സീൻ ഒന്നും എടുത്തില്ല, കുളിച്ച് റെഡിയായി എല്ലാം കഴിഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യണം. നമ്മുടെ ഈ ചിന്നാർ കാട്ടിലോട്ട് വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം. വെള്ളം ഉണ്ടോ എന്ന് ചുമ്മാ ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട്, കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണെങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് നമ്മൾ താമസ സ്ഥലത്ത് റെൻ്റ് നമുക്ക് 600 രൂപയാട്ടോ നമ്മൾ ചേച്ചി വാങ്ങിച്ചത്. പക്ഷേ അതിനുള്ളതേ ഉള്ളൂ കേട്ടോ റൂം. പക്ഷേ കാഴ്ചകൾ അത് വേറൊരു ലെവലാട്ടോ. അപ്പം നമ്മുടെ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളത് പോലീസ് ഉണ്ടാവും, സാധാരണ പോലെ അല്ലേ. ഇപ്പോൾ ഈ പ്രാവശ്യം പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ വനവകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ടീമുകളെല്ലാവരും ഉണ്ടാവും. കാരണം അവരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കടക്കടക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഇന്ന പോലെ നമ്മൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത റിസോർട്ടിൽ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മളെ വിട്ടു, ഒരു കുഴപ്പമില്ല. ബൈക്കേഴ്സ് ടീമുകളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ പോയവർക്ക് ക്വാറന്റീനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എടുക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ സെബാസ്റ്റ്യൻ ഭായി ഇന്റീരിയറാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിൽ റിസോർട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. കാരണം ഇത് കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, ആ മീറ്റിംഗിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മറയൂരിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മറയൂരിന് ഈ റിസോർട്ട് കിടിലൻ അടിപൊളി ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമ്മൾ ഇനി ഒരു പ്രാവശ്യം വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ സൈഡിലെല്ലാം മാനും മറ്റുള്ള മൃഗങ്ങളൊക്കെ വരും. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി മറ്റൊരു എപ്പിസോഡിൽ. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സെബാസ്റ്റ്യൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് നല്ല പച്ചപ്പാണ് മൊത്തം, നല്ല രസമുള്ള പച്ചപ്പാണ് കാണാനായിട്ട്. മുകളിലൊരു വാച്ച് ടവറും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ മുമ്പിലോട്ട് നീങ്ങാം. ഇവിടെ നിറയെ സിംഹവാലം കുറേ കണ്ടോ, ചെറുത്തഞ്ച് അടി ഒരുത്തൻ്റെ മുകളിലിരിപ്പുണ്ട്. ഇതായിരിക്കും ഇന്നലെ രാത്രി ഇവിടെ ആന ഉണ്ടായെന്ന് പറഞ്ഞു, വഴിയിലെല്ലാം പുലർച്ചെ ഉണ്ടായെന്ന് പറഞ്ഞു. ഇതായിരിക്കും ഇതേണ്ട, അവൻ ഇന്നലെ വന്നു എന്നുള്ളതിന് തെളിവ് കാണിച്ചിട്ട് പോയിരിക്കുക.
റോഡിലൊത്തിരി ഉണ്ടായിരുന്നുണ്ട്, പക്ഷെ അതെല്ലാം എല്ലാം ഉണങ്ങിയതും കരിഞ്ഞതൊക്കെ ആയിരുന്നു. ഇത് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള കണ്ടത് ഇപ്പോഴാ ആനപ്പിണ്ടം. നമ്മളുടെ ഈ വയനാട്ടിലും അതുപോലെ തന്നെ ഈ പിന്നെ കർണാടകയുടെ നമ്മുടെ ബോർഡറൊക്കെ ഇല്ല, നമ്മുടെ ബന്ദിപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഈ മാനുകൾക്കൊന്നും ഭയമില്ല. നമ്മൾ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ നിന്ന് തരും. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി, നമ്മൾ ഈ ഇടുക്കി ജില്ലയിലെ മാനുകൾക്കൊക്കെ ഇല്ല, ഇടുക്കി എല്ലാം ഭയങ്കര പേടിയാണ്. ആരെങ്കിലും ഒച്ച കേട്ടാൽ മതി ഓടിക്കളി. നമ്മുടെ ആൾക്കാരുടെ പണ്ടത്തെ ആൾക്കാരുടെ കയ്യിരിപ്പുണ്ടായിരിക്കുമല്ലേ. 9 മണിക്ക് ശേഷം ചിന്നാർ മറയൂർ റോട്ടിൽ വണ്ടി കടത്തിവിടുന്നില്ല കാട്ടിക്കുടി. അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ ഭയങ്കര വിഷയമാണ്. പിന്നെ ലോറിയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ വിടുന്നുണ്ട്. അപ്പൊ പുലർച്ചെ പോകുന്ന സമയത്ത് രാവിലെ ഒക്കെ 6 മണിക്ക് ഇവിടെ തുറന്നു വിടത്തുള്ളൂ. ഇപ്പൊ കുറച്ചാളായിട്ട് ഇപ്പൊ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ടേ രാത്രിയിൽ 6 മണിക്ക് തുറന്നു വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പുലർച്ചെ പോകുന്നവര് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം പോവാനായിട്ട്. അപ്പോ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ ജസ്റ്റ് നിർത്തി. നമ്മുടെ വനത്തിന്റെ മധ്യത്തിലായതുകൊണ്ട് ഒരു രസം, ഒരു ചായ കട്ടൻ ചായ കുടിക്കാനായിട്ട് രസം. ഈ സ്ഥലത്തിന് പേരെന്താ വെച്ച്? ആലാമെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മള് ഇവിടെ ട്രക്കിംഗ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 250 രൂപയാണ് ഇവിടുന്ന് ട്രക്കിംഗ്, സോറി 300 രൂപയാണ് ഇവിടുന്ന് ട്രക്കിംഗ് ചാർജ്. എത്ര ദൂരം പോകും? 3 കിലോമീറ്റർ നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകും. ഏഹ്, നമ്മുടെ അക്ക നമുക്ക് അടിപൊളി ഒരു കട്ടനൊക്കെ ഇട്ട് തരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കുറെ തേനും സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ, തേനും സംഭവങ്ങളൊക്കെ ഉണ്ട്. കിടുവാണത് നമ്മളുടെ ഇവിടുത്തെ ട്രക്കിങ്ങിനെ ഏകദേശം 300 രൂപയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അത് വലിയ കൂടുതലൊന്നും അല്ല, കാരണം ഇവരുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവർക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 300 രൂപ കുഴപ്പമില്ല. പിന്നെ ഈ നമ്മുടെ മൂന്നാറിൽ നിന്ന് വരുന്നവർ ഉടുമൽപേട്ടിൽ ബസ്സിൽ വന്നാലും ശരി, നമുക്ക് ഇവിടെ വന്ന് നിർത്തി തരട്ടെ. ഇവിടെ സുഖമായിട്ട് ഇവിടെ ഇറങ്ങി നമുക്ക് ട്രക്കിംഗ് ഒക്കെ നടത്തി നമുക്ക് തിരിച്ചു പോവാം ഇവിടുന്ന്. അത് നല്ലൊരു പരിപാടി കേട്ടോ, അത് കുഴപ്പമില്ല. ഇവിടെ നിന്നുള്ള പിന്നെ നമ്മുടെ ട്രക്കിംഗ് പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ, തൂവാനം വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമുക്ക് ഇവിടുന്ന് ട്രക്കിംഗ് ഉള്ളത്. 300 രൂപയാണ് ട്രക്കിങ്ങിൻ്റെ ചാർജ്. അടിപൊളിയല്ലേ? പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല കേട്ടോ, ഇനി ഒരു വരവ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ട്രക്കിങ്ങിന് പോവാം. അടിപൊളി ചായ ഉണ്ടാ. നമ്മുടെ മുകളിലേ കുറച്ച് ഇതൊക്കെ തൂക്കിയിട്ടുണ്ട്, നമ്മുടെ പട്ടിക പോലത്തെ സാധനങ്ങൾ ഈ മരത്തിൻ്റെ ചുറ്റിനും മുകളിൽ കൂടി ഓടിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ, നമ്മുടെ ഈ കുരങ്ങന്മാർക്കും അതുപോലെ തന്നെ ഈ അണ്ണാനില്ല, അണ്ണാന് പോകാനായിട്ട് വനവകുപ്പ് കെട്ടിക്കൊടുത്ത അടിപൊളിയാണല്ലേ. പറഞ്ഞാൽ ഇത് പൊട്ടിക്കിടക്കുക താഴെ. ഇത് കണ്ട, ഇത് കൊരങ്ങന്മാർക്കും അണ്ണാനില്ല, അണ്ണാനും ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പോകാനായിട്ട് വനവകുപ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കൊള്ളാം അല്ലേ, അടിപൊളി. അവർക്കൊരു ചെറിയൊരു സഹായം നമ്മുടെ പേരിൽ. കൊള്ളാം. ഗസ്റ്റുകളൊന്നും ഇല്ല കേട്ടോ, ആ ഒഴിഞ്ഞു കിടക്കുക മൊത്തം. അക്ക അപ്പം നമ്മൾ വിട്ടു പോവാണ്. ചായ അടിപൊളിയായിരുന്നു കേട്ടാ, സൂപ്പർ ചായ ആയിരുന്നു. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഇതുപോലെ നല്ല സൂപ്പർ ചായ ഇട്ട് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മുടെ നല്ല ചേച്ചിമാരായിരുന്നു കേട്ടാ, നല്ല സൂപ്പർ ചായ, കട്ടൻ ചായ കിട്ടുമെന്ന് കിട്ടില്ലെന്നായിരുന്നു. നമ്മൾ അവളുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടാ നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തത്. അവർ കുഴപ്പമില്ല, നല്ല പാർട്ടിയാണ്. നമ്മളിവിടെ ചിന്നാറ് നിർത്തലിൻ്റെ ഒരു കുരങ്ങച്ചൻ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ അകത്ത് അവന് തിന്നാൻ പറ്റിയ വല്ല സാധനങ്ങളുണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മച്ചൻ. ഇവിടെ നിറയെ ചിത്രശലഭങ്ങളാണ് കേട്ടോ, നിറയെ ചിത്രശലഭമാണ്. അതിനിടയിൽ കൂടി നമ്മുടെ സെബാസ്റ്റ്യൻ പോയി കളിച്ചോണ്ടിരിക്കുക. അപ്പോൾ അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചിന്നാർ ചെക്ക് പോസ്റ്റിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പക്ഷേ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമ്മുടെ അടുത്ത ദിവസം കിടിലൻ ഒരു ഓറഞ്ച് തോട്ടം, നമ്മുടെ അച്ചായൻ്റെ തോട്ടത്തിലെ കിടിലൻ ഓറഞ്ച് തോട്ടങ്ങളും അതായത് മറയൂരിലെ ഗ്രാമങ്ങളിലൂടെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കിടിലൻ വീഴ്ചകൾ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുരങ്ങച്ചൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, വണ്ടി തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക. അതായത് നമ്മുടെ കുരങ്ങച്ചൻ ചാടാൻ പോണുകള് മച്ചാനെ ചാടിക്കോ. അപ്പൊ ശരി, അടുത്ത ദിവസം കിട്ടിലും വീഡിയോകളാകേണ്ടി വരും. അതുവരേക്കും ബൈ.